നമസ്കാരം. പ്രവാസി മലയാളി ഫെഡറേഷൻ്റെയും കൂത്താട്ടോളം പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളത്തിൻ്റെ പ്രിയ കഥാകാരൻ സാർത്തോയ്ക്ക് 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സ്വീകരണം നൽകുകയാണ്. ഇതിൻ്റെ മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൻ്റെ വാർത്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസ്. വായിക്കുമായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. ഇവിടെ സി.ജെ. തോമസ് ലൈബ്രറിയുടെ മെയിൻ ഒരു വായനക്കാരനായിരുന്നു കൂത്താട്ടത്ത്. ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ കൂത്താട്ടത്തെ ലൈബ്രറി വായിക്കാത്ത മലയാളം പോക്കില്ല, ബാക്കി ഭാഷയൊന്നും വായിക്കാൻ അറിയാൻ പറ്റില്ല. അത്ര വായിച്ചിരിക്കും മഹാഭാരതവും രാമായണവും എന്ത് വേണ്ട എന്തെല്ലാം മലയാളത്തിലുണ്ട് മുഴുവൻ വായിച്ചിരുന്നു ഞാൻ. ആ ഒരു ബേസ്. പിന്നെ എല്ലാവരും കളിയാക്കുന്ന മാ പ്രസിദ്ധീകരണം മനോരമ മനോരാജ്യം മംഗളം എൻ്റെ വീട്ടിലെ സ്ഥിരം അതിഥികളായിരുന്നു. അത് വായിക്കാതെ പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് വലിയ ക്ഷീണം, അതെന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെയാണ്. എനിക്ക് അടിസ്ഥാനം തന്ന മലയാളം തന്നത് ഈ വീഗ്രികളാണെന്ന് പറയാൻ എനിക്ക് ഒരു നാണമില്ല, അഭിമാനത്തോടെ ഞാൻ പറയാം. അങ്ങനെയായിരുന്നു എൻ്റെ അക്ഷരലോകത്തേക്കുള്ള കടന്നു വരവ്. ഈ ഫേസ്ബുക്കിനകത്ത് കയറി ഇപ്പോൾ ആർക്കും എഴുതാനായിട്ട് ആരായാലും നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടിക്ക് ആരെങ്കിലും വായിച്ചാലായി വായിച്ചില്ലെങ്കിലായി. ഞാനും അതൊക്കെ അതിനകത്ത് ധൈര്യപൂർവ്വം ഇറങ്ങിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഞാൻ തുടങ്ങി ഇവർ എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ചെയ്തത് ഞാൻ ആദ്യം ഇത്തിരി തമാശ കലർന്ന സാധനങ്ങൾ ഒരു 3-4 എണ്ണം സ്കൂളിലെനിക്ക് ബയോളജിക്ക് മുട്ട കിട്ടിയതും ഞാൻ സൈക്കിളിൽ പോയി ഞാൻ മൈലാത്തരത്തിലെ ഭാഗങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചതും ബിജിയും ഞാൻ ഇങ്ങനെ ഷട്ടിൽ കളിയിൽ വാച അടിച്ചതും ഷട്ടിൽ കളി ടൂർണമെൻറ്റ് മത്സരിക്കാൻ പോയിട്ട് പേടിച്ച് ഓടിയത് അങ്ങനെയുള്ള കുറേ തമാശ സാധനങ്ങളാണ് അത്. പിന്നെ എന്നെ 5-ാം ക്ലാസ്സിൽ തോപ്പിച്ച ഈ ശരിയമ്മ സാറ്. കൂത്താട്ടുള്ളത്തിന് സാഹിത്യ നഭസില് വലിയൊരു സ്ഥാനമാണ്. നമ്മൾ ഇപ്പോൾ പോലും ശരിക്കും പറയുവാണെങ്കിൽ നിഷേധിച്ചിട്ടിരിക്കുന്ന പണ്ടത്തെ നിഷേധിയായിട്ടുള്ള സി.ജെ. തോമസ് നാടകകാരനായിരുന്നു, വിമർശകനായിരുന്നു. ശരിക്കും പറയുവാണെങ്കിൽ സാഹിത്യ സദസ്സിലും വിമർശന ശാഖയിലും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസി, ഞാൻ സാഹിത്യത്തിൻ്റെ കൂത്താളത്തിൻ്റെ ഒരു ചരിത്രത്തെ ഞാൻ തൊട്ടിഞ്ഞു വരുവാണ്. 2-ാമത് ശിശു മേരി ബെനിയ, പിന്നീട് കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് സിസ്റ്ററായി മാറിയ മേരി ജോൺ തോട്ട്. അവരുടെ ഒക്കെ കവിതകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചില്. അത് അവരെപ്പറ്റി കേട്ട് അറിഞ്ഞിട്ടുള്ള ഒത്തിരി വലിയ വലിയ ചരിത്രങ്ങളുണ്ട്, മനോഹരമായ നിമിഷങ്ങളുണ്ട്. വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുവാണെങ്കിൽ വാക്കുകളില്ല. അതേപോലെ അപ്പം നമ്മുടെ മലയാള സാഹിത്യ ചരിത്രത്തിലെ എടുത്തു പറയാവുന്ന ഇതേപോലെ ഉള്ള വ്യക്തിത്വങ്ങൾ ശരിക്കും പറയുവാണെങ്കിൽ നടത്തുന്നത്. പിന്നെ നിരൂപകരായിട്ടുള്ള ഹരികുമാറുണ്ട്. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിന് ശേഷം നമ്മുടെ കരിമല ജോസിയുടെ അദ്ദേഹം ശരിക്കും പറയുവാണെങ്കിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന ഗ്രന്ഥശാലയുടെ ശാലാസംഘത്തിന്റെ മെമ്പറൊക്കെയാണ് അദ്ദേഹം. പക്ഷെ പുള്ളിക്ക് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു കക്ഷികളാണ്. പിന്നീട് ശരിക്കും പറയുവാണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജോസഫ് സാർത്തോ പ്രിയയുടെ ഒരു പ്രവാസി മലയാളി ഫെഡറേഷനും നമ്മുടെ സൗഹൃദ കൂട്ടായ്മയും കൂടെ കൂടി ഒരു സ്വീകരണം നടത്താനായിട്ട് ഈ വരുന്ന 14-ാം തീയതി വ്യാപാര ഭവനിൽ, അതായത് മർച്ചൻസ് അസോസിയേഷനായിട്ട് 3 മണിക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായാണ് നാം ഈ ഒരു പത്രസമ്മേളനം കൂടിയിട്ടുള്ളത്. ഈ പുസ്തകം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നിരവധി പൗരപ്രമുഖരുടെയും സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ സ്പീക്കർ രാജേഷ് സാറും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചേർന്നാണ് ഇതിൻ്റെ പ്രകാശന കർമ്മം നടത്തിയത്. ഓർമ്മ വെച്ച കാലം മുതൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അടിത്തൂൺ പറ്റുന്ന കാലം വരെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല പച്ചയായ സംഭവങ്ങളും ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ കൊച്ചിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന മുതൽ ഔദ്യോഗികാലം വരെ ഓർമ്മയിൽ നിന്ന് പെറുക്കിയെടുത്ത മുത്തുകളും മുള്ളുകളും അല്ലുകളും മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രേമവും തകർച്ചയും ചിരി പടരത്തുന്ന തമാശകളും വേദന നിറച്ച അനുഭവങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. കൂത്താട്ടുകുളത്തെ മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരും ഒരു 50 കൊല്ലക്കാലം മുമ്പുള്ള കൂത്താട്ടുകുളത്തിൻ്റെ ചരിത്രവും ചരിത്ര സംഭവങ്ങളും ഈ കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. പ്രതിസന്ധികളിൽ തകരാത്ത മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടായിരിക്കാം ഒരു പോലീസുകാരനായി ജീവിച്ച് ജീവിതം ആരംഭിച്ച സാർത്തോയ്ക്ക് പല പ്രതിസന്ധികളെയും മറികടന്ന് പോലീസിലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് വരെയായ എത്തുവാൻ സാധിച്ചു എന്നുള്ള സുത്യർഹമായ ഒരു കാര്യമാണ്. കൂത്താട്ടുകുളത്തെ പ്രിയ കഥാകാരൻ സാർത്തോയ്ക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈഫ് കൊച്ചിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.